ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ദിവസം 4 കേക്കിൻ്റെ ഓർഡർ വന്നു. അപ്പോൾ ആ 4 കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇത് നല്ല ബോറടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ മുകളിൽ 3 ഡോട്ട്സ് ഉണ്ടാവും. ആ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ എനിക്ക് 3 ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റും ആട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കേക്കുകളൊക്കെ തന്നെ ആദ്യം തന്നെ ബേക്ക് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ച് അതിന് ശേഷമാണ് ഒരുമിച്ച് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടോ. പിന്നെ ചോക്ലേറ്റ് കേക്കിൽ ഗനാഷ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗനാഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര വെള്ളത്തിൽ കുറച്ച് പാലും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കിക്ക് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും. പിന്നെ നമ്മൾ ഓരോ കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തെ ലെയർ നമ്മൾ മാറ്റി കൊടുക്കുക കേട്ടോ. ഏറ്റവും മുകളിലത്തെ പാട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് 3 ലെയറായിട്ടാണ് ഓരോ കേക്കും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വെക്കുമ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും അധികം ഓർഡർ വരുമ്പോൾ നമ്മൾ എത്ര കേക്ക് ഉണ്ടോ അതിനനുസരിച്ചിട്ട് അതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആദ്യം തന്നെ അരിച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ 4 കേക്കിനായതുകൊണ്ട് 4 പാത്രത്തിലായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും. ഓരോ കേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ റൗണ്ടിൻ്റെ 2 ബേക്കിംഗ് ട്രേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബേക്ക് ചെയ്തത് വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അത് സ്ക്വയറിൻ്റെ മോഡലാട്ടോ ബേക്ക് ചെയ്തത്. അത് പിന്നെ ഒരു കേക്ക് മാത്രമേ സ്ക്വയറിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആദ്യം ബേക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ബേക്ക് ചെയ്തത് നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കുകളാണ്. അപ്പോൾ 2 ബേക്കിംഗ് ട്രേ ഉണ്ട് എൻ്റെ കയ്യിൽ. 8 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് ട്രേ ഉള്ള കാരണം ഓരോ കേക്ക് കഴിഞ്ഞ ശേഷം അപ്പോഴത്തേനും മറ്റേ കേക്കിൻ്റെ ട്രേ സെറ്റാക്കി വെക്കും. ഈ കേക്ക് ബേക്കായി വന്ന ശേഷമാണ് പിന്നെ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ബീറ്റ് ചെയ്ത് ഒക്കെ മിക്സാക്കിയിട്ട് കേക്ക് റെഡിയാക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓവനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ ഓരോ കേക്കും 3/4 മണിക്കൂർ വെച്ചിട്ടാട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ അറിയാമല്ലോ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഒക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നത്. ഈ കേക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഞാൻ അതിലിട്ടിട്ടുണ്ട് ലിങ്കൊക്കെ. പിന്നെ നമ്മൾ ആദ്യം ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് നല്ലതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നോർമൽ ക്രീമായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് ക്രീമൊന്നല്ല യൂസ് ചെയ്തത്, നോർമൽ ക്രീമാണ്. നോർമൽ ക്രീം വെച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കേക്ക് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. 4 കേക്ക് ഒരേ സമയം ക്രം കോട്ട് ചെയ്തിട്ട് വെക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ സ്പേസിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കേക്കിൻ്റെ ഓർഡർ എടുക്കാം. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ചെറിയ ഫ്രിഡ്ജാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 4 കേക്കൊക്കെ മാക്സിമം അതിൽ കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ 4 കേക്കിൻ്റെ ഓർഡർ മാക്സിമം എടുക്കാറുള്ളൂ കേട്ടോ ഒരു ദിവസം വരികയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ 4 കേക്കും ഒരുമിച്ച് ഐസിങ് ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ സ്പേസൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓർഡർ എടുക്കുക. പിന്നെ നമുക്ക് ടൈം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെത്തേഡ് എനിക്ക് നല്ലതുപോലെ തന്നെ ഉപകാരപ്പെട്ടു കേട്ടോ. ഈ ഒരു മെത്തേഡ് കേക്കൊക്കെ ആദ്യം ബേക്കാക്കി വെച്ച് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഐസിങ് ചെയ്ത് വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് കഴിയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒറ്റൊരു നിൽപ്പ് നിന്നാൽ മതി, നമ്മൾ വേഗം കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഓരോ കേക്കായി ആ കേക്ക് ബേക്കായി അടുത്ത കേക്ക് ആവുന്ന സമയം കൊണ്ട് ഒരു കേക്ക് ഫിനിഷാക്കി എടുക്കുക, അല്ലെങ്കിൽ ക്രം കോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കേക്കായി വീണ്ടും ക്രം കോട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കുറേ ടൈം ഇതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ഓരോ കേക്ക് അടുപ്പത്ത് വെച്ചിട്ട് പോവുക, അത് കഴിഞ്ഞ് 45 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത കേക്ക് ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് പണിയാണുള്ളത് അതൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ എന്നിട്ട് ചെയ്തിരുന്നത്. പിന്നെ എനിക്കിത് 15-ാം തീയതിക്കുള്ള ഓർഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ 14-ാം തീയതി രാത്രിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കേക്കിൻ്റെ ഓർഡറും എന്നൊക്കെയാണോ അതിൻ്റെ തലേന്ന് പറയാന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി നമ്മൾ തന്നെ ചെയ്തു വെക്കാറുണ്ട് ചെയ്യാറ്. പിറ്റേന്ന് ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഫുള്ള് ടൈറ്റാവും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ടൈമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് അടിപൊളി മെത്തേഡാണ്. അപ്പോൾ ഇനി ഒന്നിൽ കൂടുതൽ ഓർഡറൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് ഗനാഷ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം, ചോക്കോ ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ വൈറ്റ് ഫോറസ്റ്റിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ എല്ലാ കേക്കിലും ആദ്യം തന്നെ ഫൈനൽ കോട്ടാണ് ചെയ്യാറ്, ക്രം കോട്ട് ചെയ്യാറില്ല. പക്ഷേ ഈ കേക്കുകളിലൊക്കെ നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് കേക്കിൽ മാത്രമേ കേട്ടോ ഫൈനൽ കോട്ടായിട്ട് ചെയ്തിട്ടുള്ളത്, ബാക്കിയൊക്കെ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ കേക്കൊക്കെ നമുക്ക് കളേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ കസ്റ്റമർ അയച്ചെന്ന മോഡൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കേക്ക് റെഡും ഒരു കേക്ക് പിങ്ക് കളറിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്രം കോട്ട് ചെയ്തിട്ടാണ് പിന്നെ ബാക്കി ക്രീമാട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബേസ് 1 kg കേക്കിന് നമ്മൾ 1.5 kg ബേസായിട്ട് എടുക്കാറ്. അതാണ് നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറ്. കാരണം കുറച്ചും കൂടി സ്പേസ് കിട്ടും നമുക്കിപ്പോൾ. ഇപ്പോൾ സ്ക്വയറിൻ്റെ ചെയ്യാന്നുണ്ടെങ്കിലും 1 kg ബേസുമ്പോൾ തന്നെ 1 kg കേക്ക് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡർ വരക്കാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പകരം ഇതുപോലെ 1.5 kg ബേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. അവിടെ വേണമെങ്കിൽ നമുക്ക് നെയിം ബോർഡൊക്കെ ഫോണ്ടൻറ്റിലൊക്കെ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നെയിമൊക്കെ അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ ആ ബോർഡിൽ. അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും നമ്മുടെ കേക്കിനൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമറിൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ്, അവർ അയച്ചിരുന്ന ഫോട്ടോക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. ചിലർക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല, അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും. ചിലർ മോഡൽ അയച്ചു തന്നിട്ട് ഈ കേക്കിന് എന്താ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഓർഡർ തരാറുള്ളത്. അപ്പോൾ ഓരോ കേക്കിൻ്റെ ഡിസൈനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് വാങ്ങാം. അപ്പോൾ ചില നാട്ടിലൊക്കെ റേറ്റ് വാങ്ങുന്നത് പല ഇതിലാണ്, അവരുടെ ബേക്കറിയിൽ പോയി നോക്കിയിട്ടുള്ള റേറ്റ് വാങ്ങും അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം പണി ഇതിൽ വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് വാങ്ങാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കേക്ക് 3 ഒരേ പോലത്തെ എന്നുണ്ടെങ്കിലും ഡെക്കറേഷൻ പല രീതിയിലാണ്, അതുകൊണ്ട് തന്നെ പല റേറ്റ് ആട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. 500 മുതൽ 650 വരെ ഞാൻ ഈ 3 കേക്കുകളിൽ കൂടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഫോറസ്റ്റ് എപ്പോഴും 550 ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ എക്സ്ട്രാ വർക്കൊക്കെ വരികയെന്നുണ്ടെങ്കിൽ മാത്രമേ എക്സ്ട്രാ ക്യാഷ് വാങ്ങാറുള്ളൂ. അപ്പോൾ റേറ്റൊക്കെ ഇങ്ങനെയാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റേറ്റിൻ്റെ കാര്യമൊക്കെ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാട്ടോ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റേറ്റ് മാറ്റാം. നമുക്ക് എത്രത്തോളം പണി ഇതിൽ വരുന്നുണ്ടോയെന്നനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് വാങ്ങാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാൻ വേണ്ടി വെക്കുന്ന സമയത്ത് കേക്ക് ബോർഡ് നല്ലതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് സെറ്റാവുന്നതിനനുസരിച്ചിട്ട് ആ ക്രീമും ബോർഡും ഇരുന്ന് സെറ്റാവും. അപ്പോൾ പിന്നെ അത് മായ്ച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുന്നതിന് മുമ്പ് ബോർഡൊന്ന് ക്ലീൻ ചെയ്യുക. ബോർഡ് എപ്പോഴും നീറ്റായിട്ട് വേണം കേട്ടോ നമ്മൾ കസ്റ്റമർക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ, അതാവും കുറച്ചും കൂടി എളുപ്പം. പിന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ കേക്ക് ക്രീമൊക്കെ ചെയ്ത് സെറ്റാക്കുന്നത് കാരണം കുറച്ച് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ 2-3 പൈപ്പിംഗ് ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് ക്രീം ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ക്രീം നമുക്ക് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇത്രയും ടൈം എടുക്കുമ്പോൾ ക്രീം മെൽറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. കാരണം ഇപ്പോൾ ആദ്യം വെച്ച കേക്ക് ലാസ്റ്റ് കേക്ക് സെറ്റാക്കി കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം വെച്ച കേക്ക് ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമത്തെ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒറ്റൊരു നിൽപ്പ് നിന്നാൽ മതി, നമുക്ക് എല്ലാ പണിയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മെത്തേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഒന്നിൽ കൂടുതൽ കേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറേ കേക്ക് ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സും കാര്യങ്ങളും ആയിട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ ഓരോ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു കേക്ക് മാത്രമേ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളൂ ക്രീം കൊണ്ട്. അപ്പോൾ ഈ ഒരു കേക്കാട്ടോ, ഈ കേക്കിൽ മുകളിൽ ഞാൻ ഗനാഷ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്രീമും ആദ്യം തന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ടാട്ടോ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ ക്രം കോട്ട് ചെയ്യുക, അതാവും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവുക. ഫൈനൽ കോട്ട് ചെയ്യണം എന്നുള്ളവർക്ക്, അത്രയും കോൺഫിഡൻസ് ഉള്ളവർക്ക് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് മാത്രമേ ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കേക്കിലൊക്കെ കളേർഡ് ക്രീം ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ക്രീം കോട്ട് ചെയ്തിട്ടാട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കേൾക്കുമ്പോൾ ഞാനൊരു പിങ്ക് കളറായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ അതിൽ എത്ര ക്രീം കളറാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. അങ്ങനെയായിട്ട് നമ്മളിങ്ങനെ കളറായിട്ടുള്ള ക്രീം ചെയ്യുക. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കളർഡായിട്ടുള്ള ക്രീം ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കേക്കിൽ റെഡ് കളറായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കളറൊന്നും ക്രീമൊന്നും ആവശ്യമില്ല, കളർഡായിട്ടുള്ള ക്രീം ആവശ്യമില്ല. പിന്നെ അത്ര കളറൊന്നും അത്ര നല്ലതൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കളേഴ്സ് മാത്രമേ, ക്രീം മാത്രമേ കേക്കിൽ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഫ്ലവറൊക്കെ വരയ്ക്കുക എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എന്തായാലും നമുക്ക് ക്രീം അധികം വേണം, ആ ഫ്ലവറിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കേക്ക് മൊത്തം പിറ്റേന്നാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ റെഡ് കേക്കും അതുപോലെ തന്നെ റെഡ് കളർ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം പിറ്റേന്ന് കേട്ടോ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡിസൈനാണ്. ഇതുപോലെ ജസ്റ്റ് അവർ മോഡൽ അയച്ചതാണ്, ഇതുപോലത്തെ ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ ആദ്യം ക്രീം വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, പിന്നെ വേണ്ട ചോക്ലേറ്റ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലൊരു മെഹന്തി കോൺ ഉണ്ടാക്കി അതിൽ വെച്ചു. അപ്പോൾ ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനൊരു കോൺ ഉണ്ടാക്കി വെച്ച് ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതുപോലൊരു കോൺ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് വെച്ചു. നമ്മൾ ഇന്നലെ ഉള്ളിൽ കൊടുത്ത ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇന്നക്ക് പിറ്റേന്ന് രാവിലെ ആയിട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ പിറ്റേന്നൊക്കെ നല്ലതുപോലെ തന്നെ തിക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർക്കൊക്കെ ഡിസൈനൊക്കെ നല്ല ഇഷ്ടമായി, അവിടെ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ട് കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുക. അന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും. പിന്നെ ഇതിൽ കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. നമ്മൾ ഡിസൈൻ സിമ്പിളാണ്, പക്ഷേ ഇത് ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറും 1 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു ഡിസൈൻ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് രാവിലെ കൊടുക്കേണ്ട കേക്കായിരുന്നു, അതുകൊണ്ട് തന്നെ വേഗം ചെയ്തെടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡോട്ട്സ് ഇടാൻ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ഡോട്ട്സ് അല്ല, നമ്മൾ അടിയിൽ കണ്ട ഒരു ഡിസൈൻ ഇല്ല, അതാട്ടോ. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഡോട്ട്സ് ഇടുന്ന ഒരു ഫീലിംഗേ കിട്ടണുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഈ കേക്കിൻ്റെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യുന്ന ഓരോ പണിക്കനുസരിച്ച് നമുക്ക് റേറ്റ് വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ ഈ കേക്കിന് വാങ്ങിയിട്ടുള്ളത് 650 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരികയെന്നുണ്ടെങ്കിൽ എത്രത്തോളം വാങ്ങുന്നുള്ളൂ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ദാ കേക്ക് കംപ്ലീറ്റ് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെ ബോർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഷാർപ്പ് എഡ്ജ് നല്ലതുപോലെ തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഷാർപ്പ് എഡ്ജ് കൊടുക്കണം. നമ്മൾ ഇങ്ങനത്തെ കേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ കൊടുക്കണം. പിന്നെ അടിയിൽ ഫോണ്ടൻ്റ് വെച്ചിട്ട് നമ്മൾ നെയിം ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കാണ്ടായിരുന്നത് ഇതാ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് നല്ലതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ നമ്മൾ സൈഡിലൊക്കെ ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഡിസൈനായിട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇത്ര അധികം കേക്കുള്ള കാരണം അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ഡിസൈനാണ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെയിമും വെച്ച് കൊടുത്തു. ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് നെയിം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് വൈറ്റ് ഫോറസ്റ്റിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവർ സ്പെഷ്യലായിട്ടുള്ള ഡിസൈനൊന്നും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സാധാ നോർമൽ വൈറ്റ് ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വൈറ്റ് ഫോറസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് നെയിം ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം അത് ഉച്ചക്കാട്ട കൊടുക്കാണ്ടായിരുന്നത്. ബാക്കി രണ്ട് കേക്കും അതിൻ്റെ ശേഷമാണ് ഉച്ചയ്ക്ക് നെയ്യുന്നു. പക്ഷേ അതിൻ്റെ ശേഷമാണ് നമുക്ക് കൊടുക്കാണ്ടായിരുന്നത്. ഒരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴാട്ടോ ബാക്കി രണ്ട് കേക്കും നമുക്ക് കൊടുക്കാണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ പിങ്ക് കളർ വെച്ച കേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വയലറ്റ് കളറാട്ടോ നമ്മൾ മുകളിൽ വരച്ച് കൊടുത്തിട്ടുള്ള ഫ്ലവർ. പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് തോന്നുന്നത്. പിന്നെ കുറച്ച് വൈറ്റ് ക്രീമും വെച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഗനാഷ് ഉണ്ടാക്കിയതൊന്ന് സൈഡിൽ കൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫുള്ള് ഫൈനൽ കോട്ട് ചെയ്ത് വെച്ച ക്രീമിൽ നമ്മൾ ഇതുപോലെ ഗനാഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ബോർഡറും വരച്ചു കൊടുത്തു. പിന്നെ ഫോണ്ടൻ്റിലാട്ടോ നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ 4 കേക്കിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.